കുറച്ച് ബാക്കിലേക്ക് പോകും. റെഡി. നിങ്ങളുടെ ഈ ഒരു ബ്യൂട്ടീഷ്യൻ കോഴ്സ് കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയ കാര്യങ്ങൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കറക്റ്റ് ടൈമിൽ മേക്കപ്പ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി. അല്ലെങ്കിൽ സാധാരണ നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ ആ ടൈമൊന്നും അനുസരിച്ചല്ല ചെയ്യുന്നത്. പിന്നെ പ്രോഡക്റ്റിനെ കുറിച്ച് നല്ല അറിവ് ലഭിച്ചു. അത് തന്നെ അപ്ഡേറ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ നന്നായിട്ട് പഠിക്കാൻ എനിക്ക് ഇവിടെ വന്നതിന് ശേഷം വളരെ നന്നായിട്ട് മേക്കപ്പിനെ കുറിച്ച് അറിയാനും പഠിക്കാനും പിന്നെ ഇവിടെ ഒന്ന് പഠിക്കണം എനിക്ക് ആഗ്രഹം കൂടിയായിരുന്നു. ഇവിടെ ആയിട്ടൊന്ന് പഠിക്കണം അത് സാധിച്ചു. ഇത് കോൺഫിഡൻസ് ലെവല് കൂടാനുള്ള ഒരു നല്ലൊരു രീതിയാണ് ഈ ഡോറും. പിന്നെ നമുക്ക് ചെയ്യുന്ന തൊഴിലിനോട് കുറച്ച് ആത്മാർത്ഥത ഇതെല്ലാം നമുക്ക് കണ്ടുപഠിക്കാനുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. കറക്റ്റ് ടൈമിൽ തന്നെ എങ്ങനെ ചെയ്യണമെന്ന് പഠിക്കാൻ പറ്റും. മേക്കപ്പിന്റെ വീഡിയോസ് കാണാറുണ്ടെങ്കിലും പക്ഷെ മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് അത്ര അറിവില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒന്ന് രഞ്ജി മാമിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്ത പിന്നെ മേക്കപ്പ് എങ്ങനെ ചെയ്യുന്നതെന്ന് അറിവ് കിട്ടി. ബ്യൂട്ടീഷ്യൻ കോഴ്സിനെ പറ്റിയുള്ള എക്സ്പീരിയൻസ് എന്താണ്? കോഴ്സിനെ മൊത്തത്തിലുള്ള കോഴ്സിനെ പറ്റിയുള്ള അത്ര അറിവൊന്നും ഇല്ലായിരുന്നെങ്കിലും ഇവിടെ വന്ന എല്ലാം കണ്ട് പഠിച്ചു കഴിഞ്ഞപ്പം ഇപ്പം തന്നെ എല്ലാം ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് റീമ. ഒരു ബ്യൂട്ടീഷ്യൻ എങ്ങനെയായിരിക്കണമെന്ന് നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റി. മറ്റെവിടെയും കിട്ടുന്നേക്കാൾ ഒരു ഫ്രീഡം നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. പിന്നെ ഇപ്പോൾ ഒരു നമ്മളൊരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ട്രീറ്റ്മെൻറ്റുകൾ എങ്ങനെയാണെന്നും അവരുടെ ഏത് തരത്തിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്യണമെന്നൊക്കെ പഠിക്കാൻ പറ്റി. അതേപോലെ തന്നെ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു മേക്കപ്പാണ് എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചത്. എല്ലാം കറക്റ്റ് ടൈമിങ്ങിൽ ഫിനിഷ് ചെയ്യാനും നമ്മളെങ്ങനെ ഒരു നല്ലൊരു വ്യക്തിയായിട്ട് പെരുമാറണമെന്നും പിന്നെ പല കാര്യങ്ങളും നമുക്ക് ഇവിടെ പഠിക്കാനായിട്ട് സാധിച്ചു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. 2 മണിക്കൂർ കൊണ്ട് ഇത്രയും എന്നെ കൊണ്ട് കഴിയുന്ന അത്രയും ഞാൻ നല്ല ഭംഗിയായിട്ട് ചെയ്തോന്ന് ചെറിയൊരു കോൺഫിഡൻസ്. ഓക്കെ, നമ്മുടെ 3 മാസം ഇവരെ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പഠിപ്പിച്ച നമ്മുടെ രജനിയുണ്ട്. രജനി പറ. ഡോറയിലെ സെക്കൻഡ് ബാച്ചാണ് ഇന്ന് ഇവിടെ സെക്കൻഡ് ബാച്ചിൻ്റെ ക്ലോസിംഗ് ആണ് ഇന്ന് ഇവിടെ നടന്നിരിക്കുന്നത്. ദെൻ ഇനി അവർക്ക് പ്രാക്ടിക്കൽ സെക്ഷനും കൂടി നടക്കുന്നുണ്ട്. എങ്കിലും ഈ 3 മന്ത്സ് കൊണ്ട് ഏറ്റവും ഇന്ന് ഈ ബ്യൂട്ടി ഫീൽഡിലുള്ള ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു കോഴ്സ് വരെ ഞങ്ങൾക്ക് കാര്യങ്ങൾ വരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സ് ഡീറ്റെയിൽസ് വരെ അവർക്ക് പ്രാക്ടിക്കൽ വിത്ത് തിയറി വൈസ് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് ഡോറയെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് ഹാപ്പിയാണ്. ഞാൻ 100% സാറ്റിസ്ഫൈഡ് ആണ് ഈ 3 സ്റ്റുഡൻസിനെ നല്ല രീതിയിൽ പുറത്തേക്ക് എത്തിക്കാൻ ഡോറ വഴി എനിക്ക് സാധിച്ചു എന്നുള്ളതിൽ ഒരുപാട് സന്തോഷമുണ്ട്. നെക്സ്റ്റ് ബാച്ചിനെയും ഞാൻ വെയിറ്റ് ചെയ്യുക തന്നെയാണ്. എൻ്റെ എക്സ്പെക്ടേഷനിൽ നിന്ന് അപ്പുറത്തേക്ക് പോയി നിങ്ങൾ ചെയ്തു. എനിക്ക് പ്രതീക്ഷ ഇത്രയില്ലായിരുന്നു. ടു ബി വെരി ഫ്രാങ്ക്, നിങ്ങൾ ഇത്ര ഡെവലപ്പ് ചെയ്ത് മേക്കപ്പും ഹെയർ സ്റ്റൈലിലേക്ക് വരുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. കാരണം പലപ്പോഴും പല പ്രാക്ടിക്കൽ സെഷൻ ചെയ്യുമ്പോഴും ഞാൻ ഡെസ്പായിരുന്നു. പക്ഷെ ഇന്ന് നിങ്ങളതെല്ലാം ഓവർകം ചെയ്ത് നന്നായി ചെയ്തു. ഇന്നത്തെ ഈ ഒരു 2 മണിക്കൂർ കൊണ്ട് നമ്മൾ ഒരു ബ്രൈഡിനെ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ എങ്ങനെയാണ് അവരെ നമ്മൾ ഒരു ബ്രൈഡാക്കി ഒരുക്കി എടുക്കേണ്ടത്
എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു ടെൻഷനാണ് ഞാൻ നിങ്ങൾക്ക് ഇട്ട് തന്നത്. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് മുതൽ അങ്ങേയറ്റം വരെ ഇത് നിലനിന്നു. കാരണം ഒരു ബ്രൈഡിന് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കണം. അത് ആ ടെൻഷൻ അടിച്ചാൽ മാത്രമേ നമുക്ക് അതിനെ ഓവർകം ചെയ്യാൻ പറ്റുള്ളൂ. അല്ല, ഞാൻ ഇന്ന് ഈ ബ്രൈഡിനെ ഐശ്വര്യറായി ആക്കും, ദീപിക ആക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരെ ആരും ആക്കാൻ പറ്റില്ല. നമ്മൾ ടെൻഷൻ അടിക്കണം. ആ ടെൻഷനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇട്ടതെന്ന്. ഇത്ര ടൈമിനുള്ളിൽ ഇത് ചെയ്യുക, ഇത്ര ടൈമിനുള്ളിൽ ഇത് ചെയ്യുക, ഇത്ര ടൈമിനുള്ളിൽ ഇത് ചെയ്യുക. ഇത് കാണുമ്പോൾ ആ നമ്മളെ ഏൽപ്പിക്കുന്ന നമ്മുടെ ക്ലയൻറ്റ് 101% സാറ്റിസ്ഫൈഡ് ആയിരിക്കും. നമ്മുടെ ഓരോ പ്രവൃത്തികളും, നമ്മുടെ ടൂൾസ് എടുക്കുന്ന രീതി, നമ്മളവരോട് ബിഹേവ് ചെയ്യുന്ന രീതി, നമ്മളവർക്ക് മേക്കപ്പ് ചെയ്യുന്ന രീതി, ഇതെല്ലാം വെച്ചിട്ട് അവർ നമ്മളെ നോട്ടീസ് ചെയ്യും. ഇതാണ് നമുക്ക് പുറത്തേക്ക് തരുന്നത്. നമ്മുടെ നമ്മളെന്താണെന്ന് പുറത്തേക്ക് കാണിക്കുന്നത് ഈ ക്ലയൻറ്റിൻ്റെ വായിൽ നിന്നാണ്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. ടൈം പഞ്ച്വാലിറ്റി ഷുഡ് ബി മസ്റ്റ് എവരി വൺ. സമയം ലോകത്ത് നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കാത്ത ഒരേ ഒരു വസ്തു മാത്രമേ ദാറ്റ്സ് ഓൺലി ടൈം. ബാക്കി എന്ത് വേണമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കും. സമയം എന്ന് പറയുന്ന ഒരു കാര്യം നമുക്ക് വേണ്ടി കാത്തു നിൽക്കില്ല. നമ്മൾ സമയത്തിന് പുറകെ ഓടേണ്ടവരാണ്. അതുകൊണ്ട് സമയമാണ് നമ്മളെപ്പോഴും നോക്കേണ്ടത്. ഒരു ബ്രൈഡിനെ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ, അതാണ് ഞാനിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പകർന്നു തന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് എന്തെങ്കിലും ജീവിതത്തിൽ നേട്ടമുണ്ടാക്കാൻ ആഗ്രഹമുള്ളവർ ഇന്ന് ഇവിടെ കഴിഞ്ഞ ഇന്നത്തെ ഈ ഒരു ദിവസം നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിട്ടിരിക്കും. ഇതിനകത്ത് ഫസ്റ്റ് റാങ്കോ സെക്കൻഡ് റാങ്കോ തേർഡ് റാങ്കോ ഇതിന് അതിനൊന്നും ഒരു ഇമ്പോർട്ടൻസും ഇല്ല. പക്ഷേ ഇന്ന് ഇവിടെ നിങ്ങൾക്ക് 2 മണിക്കൂർ കൊണ്ട് നിങ്ങളെ ഇട്ട് ബുദ്ധിമുട്ടിപ്പിച്ചത്, നിങ്ങളെ ഇട്ട് ടെൻഷൻ അടിപ്പിച്ചത്, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ ഇത് ഉറപ്പിച്ചിട്ട് നെക്സ്റ്റ് വർക്ക് മുതൽ നിങ്ങൾ എങ്ങനെയാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ കണ്ടിട്ട് അത്ഭുതപ്പെടും. ഇന്നും എനിക്ക് ഇത്രയും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയോ എന്ന് ഓർത്ത് നിങ്ങൾ തന്നെ സ്വയം അഭിമാനിക്കും. അവിടെയാണ് നമ്മൾ സക്സസ്ഫുൾ ആകുന്നത്. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി നമുക്കത് 100% സക്സസ് ആകുന്നു എന്ന് ഉറപ്പ് വരുമ്പോഴാണ് നമ്മൾ സ്വയം അഭിമാനിക്കുന്നത്. ആ അഭിമാനം ഇനി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നതാണ്. അപ്പം എല്ലാവിധ ആശംസകളും നിങ്ങളെല്ലാവരും സൂപ്പർ 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 കഴിഞ്ഞു. ഗോഡ് ബ്ലെസ് യു.